SRM School of Film Technology, Ramapuram, UGC approved course. I am proud to be an alumni. Hi guys, I am Shankar. In this video, guys, നമുക്ക് ഇനി അങ്ങോട്ട് നിക്കറ് കഴുകാൻ അങ്ങോട്ട് പോകാം. നിക്കറ് കഴുകുന്ന വ്ലോഗ് ആണല്ലോ. ആരാടി ഐഡിയ പറഞ്ഞു? ഈ ചേട്ടന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ നിക്കറ് നനയ്ക്കുന്ന വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടാമോന്ന്. ഒരു കാര്യം സൂക്ഷിക്കണം ഗായ്സ്, ഇങ്ങനെ അടിക്കുമ്പോൾ ഇത് തീരാതെ സൂക്ഷിക്കണം. ഇന്ന് ഇങ്ങോട്ട് എനിക്കും തീരിട്ടുണ്ട് കേട്ടോ, പക്ഷേ നിങ്ങൾ ആരും തീരാതെ സൂക്ഷിക്കണം. ശങ്കറിന്റെ പുതിയ ലോഗോ സൂപ്പർ ആട്ടോ, അർജുൻ ചേട്ടന്റെ വീഡിയോ കാണും. ആ ചേനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. സെലിബ്രിറ്റി ആരെങ്കിലും വിളിച്ചോ ശങ്കറിനെ? ആരും വിളിച്ചില്ല ഇതുവരെയായിട്ടും. ഫോൺ നമ്പർ കിട്ടിയില്ലായിരിക്കും. ടീച്ചർ വിളിച്ച് കുഞ്ഞിന്റെ വീഡിയോ കണ്ടിട്ട് യൂട്യൂബിലെ ചേട്ടന്മാര് ചേച്ചിമാർ ആരെങ്കിലും ഒക്കെ വിളിച്ചോ? ഉപേക്ഷിക്കുകയും വിളിച്ചു. ട്രോളിയ ചേട്ടനാണ്. പിന്നെ ഈ തേങ്ങയൊക്കെ ചിലവൊക്കെ തന്നെ അറിയാവോ? വീട്ടില് ഞാൻ തന്നെ തിരിയുന്ന ദോശ ചുടും, തേയില ഉണ്ടാക്കും, ചപ്പാത്തി ഉണ്ടാക്കും. ആണോ? വലുതാവുമ്പോ ആരായി തീരുന്ന ശങ്കറിന് ഇഷ്ടം? സിനിമ നടൻ. സിനിമ നടൻ, ആഹാ അടിപൊളി. അപ്പൊ നിങ്ങളൊക്കെയാണ് ശങ്കറിന്റെ പിന്നിലെ ആളുകളല്ലേ? ഇല്ല, നമ്മള് ജസ്റ്റ് ഒരു ബാക്ക് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും എല്ലാം അവന്റെ തന്നെയാണ്. കൊച്ചായ നിഷ്കളങ്കതയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പൊ ഇട്ടപ്പോ തന്നെ ഇപ്പൊ വലിയ വ്യൂസ് ഒന്നും ആയിട്ടില്ല. അപ്പൊ ഉപേദിക്കയുടെ ട്രോൾ വന്നതിന് ശേഷമാണ് ഇത്രയും വ്യൂസ് കാര്യങ്ങളൊക്കെ ആയത്. ഹലോ ശങ്കര, വെൽക്കം ടു ദി ഷോ. താങ്ക് യു ശങ്കര. എന്നാ ഉണ്ട് വിശേഷം? ഭയങ്കര മിടുക്കനാണല്ലോ ശങ്കര. ചേച്ചി വ്ലോഗൊക്കെ കണ്ടു കേട്ടോ, എന്തോ പറഞ്ഞു. വ്ലോഗൊക്കെ കണ്ടിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതല്ലേ ഞങ്ങളിപ്പോ ശങ്കരനെ ഇന്റർവ്യൂ ചെയ്യുന്നേ? ഇഷ്ടപ്പെട്ടുണ്ടല്ലേ? ഈ വ്ലോഗ് കണ്ടിട്ടേ കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? ടീച്ചേഴ്സും കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു ശങ്കരനോട്? ടീച്ചറും കൂട്ടുകാരൊക്കെ വിളിച്ചിരുന്നു, അവര് കൊള്ളാന്ന് പറഞ്ഞിരുന്നു. ആരാ കുഞ്ഞിനി ഐഡിയ ഒക്കെ പറഞ്ഞിരുന്നേ യൂട്യൂബില് വീഡിയോ ഒക്കെ ചെയ്യാന്ന്? ഞാൻ ഒരു വീഡിയോ എടുക്കാണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടൻ കണ്ടു. ഈ വേറെ ഏതൊക്കെ ചാനലിലെ യൂട്യൂബിലെ വീഡിയോസാ ശങ്കരൻ കാണുന്നേ? ശങ്കരന് ഇഷ്ടം? എനിക്ക് M4 തെക്കിലെ താടി വെച്ച് ചേട്ടന്റെ വീഡിയോ കാണും. ആ ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അർജുൻ ചേട്ടന്റെ വീഡിയോ കാണും. ആ ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെ. ആണല്ലേ? ഈ ഗായ്സ്, ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ഗായ്സ് അങ്ങനെയൊക്കെ പറയുന്ന ആ രീതി ഒക്കെ എവിടുന്നാ പഠിച്ചേ? ആരെ കണ്ടിട്ടാ ഇത് പഠിച്ചത്? അതോ ശങ്കരന്റെ സ്വന്തം സ്റ്റൈലാണോ? സ്വന്തം സ്റ്റൈല് തന്നെ. സ്വന്തം സ്റ്റൈലാണോ? ഓക്കെ. ആ നിപ്പ് ലാസ്റ്റ് ഇപ്പൊ ഭയങ്കര വൈറൽ ആയിട്ടുണ്ടെന്ന്. മറ്റേ ഇപ്പൊ നിക്കറ് കഴുകുന്ന വ്ലോഗ് ആണല്ലോ, ആരാണ് ഈ ഐഡിയ പറഞ്ഞുതരുന്നത് ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്യാന്ന്? ആരാ പറഞ്ഞിരുന്നെ ശങ്കരന്? ഞാൻ വീട്ടിലവിടെ നിക്കറൊക്കെ നനയ്ക്കും. അപ്പോൾ എനിക്ക് ഒരു ആശയം തോന്നി, ചേട്ടന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാൻ നിക്കറ് നനയ്ക്കുന്ന വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടാമോന്ന്. ഓ അങ്ങനെ. അപ്പൊ ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ എന്ത് പറഞ്ഞു? ശരിയെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ആഹാ, അപ്പൊ അങ്ങനെയാണോ ചെയ്യുന്നല്ലേ? ഓക്കെ. അപ്പൊ വിചാരിച്ചോ, ശങ്കർ വിചാരിച്ചോ ആ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ശങ്കറിന് ഇത്ര അങ്ങ് ഫേമസ് ആവുന്ന ശങ്കർ വിചാരിച്ചോ? ഞാൻ വിചാരിച്ചില്ല. വിചാരിച്ചില്ല. ഭയങ്കര ഫേമസ് ആയില്ലേ ഇപ്പൊ? സെലിബ്രിറ്റി ഷെയർ ചെയ്തല്ലോ. ആരെങ്കിലും വിളിച്ചോ ശങ്കറിനെ? ആരും വിളിച്ചില്ല ഇതുവരെയായിട്ടും. ചെലപ്പോ അവർക്ക് ഫോൺ നമ്പർ കിട്ടിയില്ലായിരിക്കും. ടീച്ചർ വിളിച്ച് പറഞ്ഞു ആണല്ലേ, അങ്ങനെ പറഞ്ഞല്ലേ. ശരി, ടീച്ചറുടെ കാര്യം പറഞ്ഞിട്ടില്ല. ശങ്കര എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ? 4 ക്ലാസ്സില്. ആണോ? ആഹാ, ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ശിശുകാർ UPS. ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട് ശങ്കരന്റെ? അപ്പൊ ശങ്കരൻ 4 ക്ലാസ്സിലാ പഠിക്കുന്നേ. ശങ്കരന്റെ വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അനിയത്തി, ഞാൻ. ആണോ? അനിയത്തിയുടെ പേരെന്തുവാ? നീതു. വീട്ടിൽ ശങ്കരനാണോ ശരിക്കും? കല്യാണി. ശങ്കരന്റെ പേര് ശരിക്കും ശങ്കരനാണോ? വേറെ പേരുണ്ടോ? നിതിൻ എന്നുണ്ട് വേറെ പേര്. ഓ, നിതിൻ എന്നാ പേരല്ലേ, അല്ലാതെ വിളിക്കുന്നതാണ് ശങ്കരാന്ന്. അതെ. ആണല്ലേ. ആ ഓക്കെ. അപ്പം ഈ ഇനിയിപ്പം ആകെ 3 വീഡിയോ ഇട്ടല്ലോ. അപ്പൊ എന്റെ ഹിറ്റ് ആയല്ലോ.
പുതിയ ലോക ശങ്കറിന്റെ പുതിയ ലോകം സൂപ്പറാ കേട്ടോ, സൂപ്പറാ. താങ്ക് യു. ആ ഐഡിയ എവിടുന്നാ കിട്ടിയ? സിംഹത്തെ ആണോ ഇഷ്ടം? ആ ഞാൻ ചേട്ടന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എന്നെ എനിക്ക് സിംഹത്തിന്റെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കണത്. അങ്ങനെ ചേട്ടൻ എന്താ ഒരു ഫോട്ടോയുടെ ഇതുണ്ടായിരുന്നു, അതിലാണ് എനിക്കത് ആ സിംഹത്തിന്റെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കണ ഇത് ഇതാക്കി തന്നെ. ആണല്ലേ, സൂപ്പർ ആട്ടോ, അടിപൊളിയാണ്. ദോശ ചുടും, തേയില ഉണ്ടാക്കും, ചപ്പാത്തി ഉണ്ടാക്കും. ചപ്പാത്തി അച്ഛൻ കുഴച്ചൊക്കെ തരും, അപ്പൊ ഞാൻ ചുടും. ണല്ലോ വലുതാവുമ്പോ ആരായി തീരുന്ന ശങ്കരന് ഇഷ്ടം? സിനിമ നടൻ. സിനിമ നടൻ, ആഹാ അടിപൊളി, സൂപ്പർ. ഏതൊക്കെ സിനിമ നടനെയാ ശങ്കരന് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ നടൻ ആരാ? ദുൽഖർ സൽമാനും മോഹൻലാലും. ആണോ, ആഹാ, അപ്പൊ ദുൽഖർ സൽമാൻ ഫാനും മോഹൻലാൽ ഫാനും ഒക്കെയാ ശങ്കർ അല്ലയോ? ആഹാ, ഇപ്പൊ ആരെങ്കിലും ഇനിയിപ്പോ ഈ വീഡിയോ ഒക്കെ കണ്ട് ശങ്കറിനെ അഭിനയിക്കാൻ വിളിക്കോ, വിളിച്ച കുഞ്ഞു പോവോ? ഇഷ്ടമല്ലേ? ഉറപ്പായിട്ടും പോവും. ഓക്കെ, കുഞ്ഞിന്റെ വീഡിയോ കണ്ടിട്ട് യൂട്യൂബിലെ ചേട്ടന്മാര് ചേച്ചിമാർ ആരെങ്കിലും ഒക്കെ വിളിച്ചോ, മെസ്സേജ് അയച്ചോ? ഉപേക്ഷിക്കും വിളിച്ചു, ട്രോളിയ ചേട്ടനാണ്, പിന്നെ പിന്നെ വേറൊരു ചേട്ടനുണ്ട്, സഞ്ജുട്ടേക്ക്. ഓ, സഞ്ജുട്ടേക്ക് വിളിച്ചോ? ആഹാ, മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചു. പിന്നെ കുറേ കമന്റുകൾ ഇട്ടിരുന്നു. അടിപൊളിയാ, സൂപ്പർ. അപ്പൊ ഫേമസ് ആ വലിയ ആളായി ശങ്കരൻ. അതെ അതെ. ഇനി ശങ്കരനെ പോലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് വേറെ കുട്ടികൾ ഇതുപോലത്തെ പിള്ളേരൊക്കെ നല്ല ശങ്കരനെ കണ്ട് ഇൻസ്പയർ ആയിട്ട് അവരും വരുമായിരിക്കും ഇങ്ങനെ, അല്ലേ? എനിക്കും അത് തന്നെ തോന്നുന്നു. അങ്ങനെ തന്നെ തോന്നുന്നേ, വലിയ വലിയ തോന്നലുകളൊക്കെ ആണ്. പിന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണോ, അത് കുഴപ്പമാണോ? പഠിക്കോ നല്ലോലെ? ഇല്ല, പഠിക്കൂലേ? ഇനി പഠിക്കണം. ആ ഇനി കുറച്ചൊക്കെ ഉഴപ്പൊക്കെ ആണോ, കുഴപ്പമില്ല. എന്നാൽ ഇത്ര വലിയ സെലിബ്രിറ്റി അല്ലേ. ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ? മാത്സ്. മാത്സ് ആണോ? എന്നിട്ടാണോ പഠിക്കത്തില്ലെന്ന് പറഞ്ഞേ? അച്ഛനും അമ്മയൊക്കെ എന്നാ പറഞ്ഞു? അനിയത്തി നീതു ഒക്കെ എന്നാ പറഞ്ഞു? ശങ്കരന്റെ വ്ളോഗൊക്കെ കണ്ടിട്ട് എന്നാ പറഞ്ഞു? അവള് കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. ആണോ? ആഹാ, ഓക്കെ. അപ്പൊ ഇത് ഇപ്പോ ഉടനെ എന്നെയും കൂടെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കുമെന്ന് ചോദിച്ചു. ആണല്ലേ, ആ അത് കൊള്ളാം, സൂപ്പറാ. അപ്പൊ ഇനിയിപ്പം ഉടനെ അടുത്ത വീഡിയോ ഇടുവോ? ഇടുന്നുണ്ട്. ആണോ, ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെ ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യാനും ഈ ടൈറ്റിലൊക്കെ കൊടുക്കാനും ഒക്കെ ആരാ ശങ്കരനെ മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആരാ? മൂന്ന് ചേട്ടന്മാരുണ്ട്, ആ ചേട്ടന്മാരൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അവരാണോ ഇങ്ങനെ ഇങ്ങനൊക്കെ ചെയ്യ ഇങ്ങനൊക്കെ പറയുന്നെന്ന് പറഞ്ഞ അവരാണോ, അതോ സ്വന്തമായിട്ട് കുഞ്ഞൊക്കെ പറയുന്ന കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യുന്ന മാത്രമേ ഉള്ളോ? പറയുന്നൊക്കെ കുഞ്ഞു തന്നെയാണോ? അത് തന്നെ, ഞാൻ തന്നെയാണ്. ആഹാ, അപ്പൊ അവര് സെൽഫ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ, പുറകിൽ നിന്ന് ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടിപൊളി. ചേട്ടന്മാരാരെങ്കിലും അടുത്തുണ്ടോ? ഇപ്പൊ ഹെൽപ്പ് ചെയ്യുന്ന ചേട്ടന്മാരാരെങ്കിലും അടുത്തുണ്ടോ? മന്ദലിഷ് മാന്ത്രികാനന്ദുണ്ട്. ആണോ, എവിടെ മാന്ത്രികാനന്ദ? എവിടെ നോക്കട്ടെ. അപ്പൊ നിങ്ങളൊക്കെയാണ് ശങ്കരന്റെ പിന്നിലെ ആളുകളല്ലേ, ഹെൽപ്പ് ചെയ്യുന്ന ആളുകള്? ഇല്ല, നമ്മൾ ജസ്റ്റ് ഒരു ബാക്ക് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും എല്ലാം അവന്റെ തന്നെയാണ്, ഓൺ ക്രിയേഷൻസ് ആണ്. തുടങ്ങി കൊടുക്കാനും പിന്നെ അത് അങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ, ബാക്കി കണ്ടന്റും കാര്യങ്ങളും എല്ലാം അവന്റെ ഓൺ ക്രിയേഷൻസ് ആണ്. മിടുക്കനാ, മിടുക്കനാ സംസാരിച്ചപ്പോ തോന്നിയോ മിടുക്കനാ? പിന്നെ ശങ്കൻ ഇങ്ങനെ വന്ന് പറഞ്ഞോ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം? അതോ അവനെ അവന്റെ ഒരു ആക്ടിവിറ്റി ഒക്കെ കണ്ടപ്പോൾ അറിയാമായിരുന്നോ അവൻ ചെയ്യുന്ന, മനസ്സിലാക്കിയായിരുന്നു? അവൻ M4 ടെക്കിന്റെ വീഡിയോസ് ഒരുപാട് കാണും, അപ്പൊ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നതും അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇരുന്ന് കണ്ട് ഇപ്പോഴല്ലേ 6 മാസം മുമ്പേ ഇവൻ എന്റെ ഫോൺ വന്നിട്ട് സ്വന്തമായിട്ട് വീഡിയോസ് എടുക്കുന്നുണ്ട്, കളിപ്പാട്ടങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് വീഡിയോ എടുത്തു. അപ്പൊ ഇങ്ങനെ ഈ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു നിക്കറ കഴിയുന്ന സംഭവം എന്നെ കൊണ്ട് കാണിച്ചു, എടുത്തിട്ട് കൊണ്ട് കാണിച്ചു. അപ്പോ അത് അവൻ സെൽഫി സ്വന്തമായിട്ട് എടുത്തതാണ്, എന്നിട്ട് പറഞ്ഞു അത് കഴിവാൻ നേരത്ത് അവന് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, അതൊന്ന് പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ നോക്കിയിട്ട് എന്റെ ചേട്ടാ ഇത് നമുക്ക് ഇടാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ
ഇങ്ങനെ വിചാരിച്ചോ കുഞ്ഞിങ്ങനെ ഒരു വൈറലാവും അങ്ങനെ വിചാരിച്ചായിരുന്നു അനന്ത് കരുതിയായിരുന്നു ഇല്ല അവര് ഇപ്പൊ കുഞ്ഞ് കൊച്ചായണ്ട നിഷ്കളങ്കതയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് ഒരു സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പൊ ഇട്ടപ്പോ തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അപ്പൊ വലിയ വ്യൂസ് ഒന്നും ആയിട്ടില്ല. അപ്പൊ ഉപേദിക്കയുടെ ട്രോള് വന്നതിന് ശേഷമാണ് ഇത്രയും വ്യൂസും കാര്യങ്ങളൊക്കെ ആയത്. ഞാനിപ്പോ മാജിക് ഒരു 11 years 2009 മുതൽ മാജിക് പഠിച്ചു തുടങ്ങിയാണ്. മെന്റലിസ്റ്റ് ഇപ്പൊ ഒരു 8 വർഷമായിട്ട് മെന്റലിസം പഠിച്ച് പെർഫോം ചെയ്തോണ്ടിരിക്കുകയാണ്. മെന്റലിസ്റ്റ് അനന്ത് എന്നുള്ള യൂട്യൂബ് ചാനലാണ്. നമ്മൾ ഈ സമൂഹത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങള് നമ്മുടെ ഈ മെന്റലിസത്തിന്റെ മറയിൽ ഒരുപാട് തട്ടിപ്പുകളും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു റിവീലേഷൻ അങ്ങനെ കുറച്ച് കണ്ടക്ട് ഒക്കെ ആയിട്ട് ചെയ്യുന്നു. അപ്പൊ ഈ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഈ മെന്റലിസം പലർക്കും കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് അത്ര പിടികിട്ടാത്ത എപ്പോഴും ഇങ്ങനെ ആകാംക്ഷയുള്ള ഒരു സംഭവമാണ് ഇത്, എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പൊ എനിക്ക് എന്നെ പോലുള്ളവർക്ക് ഭയങ്കര ആകാംക്ഷയാണ്. ഇല്ല, ഇതിലിപ്പോ ഞാനൊരു കുഞ്ഞു ഡെഫിനിഷൻ പറയാം. കാര്യം ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയുണ്ട് മെന്റലിസം എന്ന് പറയുന്നത് എന്തോ ഒരു അതീന്ദ്രജ്ഞാനമാണെന്ന് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നുമില്ല, ഇത് പ്യുവർ ആയിട്ടുള്ള സയൻസ് ആണ്. സൈക്കോളജിയിലുള്ള കുറെ കാര്യങ്ങൾ കൺസെപ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഫേഷ്യൽ റീഡിങ്സ് ഉണ്ട്, ബോഡി ലാംഗ്വേജസ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ച് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ആർട്ട് ഫോം ആണ്. ഹലോ ഗൈസ്, ഞാൻ ശങ്കരൻ, ശങ്കരൻ ബോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളി, സൂപ്പർ. എന്തായാലും വ്ളോഗിലെ പോലെ ആള് കുറച്ച് സംസാരമൊക്കെ കുറവാണെങ്കിലും ക്യാമറ കൊണ്ട് ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഭയങ്കര സംസാരം അല്ലയോ. അപ്പൊ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. ശങ്കരന്റെ നെക്സ്റ്റ് വീഡിയോസിന് വേണ്ടി നമ്മൾ നല്ല വെയിറ്റിംഗ് ആണ് കേട്ടോ ശങ്കര. അപ്പൊ ശരി കേട്ടോ, കുഞ്ഞ് ഹാപ്പി ആയിരിക്കും കേട്ടോ. ബൈ ബൈ ബൈ. താങ്ക് യു അനന്ത്, താങ്ക് യു സോ മച്ച്. SRM School of Film Technology, Ramapuram, UGC approved course. I am proud to be an alumni.